പ്രിയം യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. വല്ലഭരൻ്റെ അല്ലൽ തീർത്തവൻ നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. വല്ലഭരൻ്റെ അല്ലൽ തീർത്തവൻ നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. കഴിഞ്ഞിടാറായി യാത്രയും തീരാറായി, ഈ ലോക യാത്രയും തീരാറായി. രാത്രി കാലം കഴിഞ്ഞിടാറായി യാത്ര തീരാറായി, ഈ ലോക ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിളതായി, അതിൻ്റെ കൊമ്പുകളിളതായി. Hallelujah.
നമുക്ക് വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങി. ഇപ്പൊ 7:25 ആയി, 5 മിനിറ്റ്സ് 7:30 ആവുമ്പോ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കും. ഗിഫ്റ്റ് ഇനങ്ങൾ ഓക്കെ അല്ലേ? ഗിഫ്റ്റ് ഇനങ്ങൾ ചൂടാറായി, ഹല്ലേലൂയ, പൊന്മുടി ചൂടാറായി, പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി, പൊന്മുടി ചൂടാറായി, ഹല്ലേലൂയ, പൊന്മുടി ചൂടാറായി, എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്വാഗതത്തെ അറിയിക്കുന്നു.
ഈ ഒരാഴ്ച കർത്താവിന്റെ പാദപീഠത്തിൽ തുടർമാനമായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ തന്നെ പ്രത്യേകമായി നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് എടുത്തു വരാം. ഇന്ന് രാത്രിയിലും ആരംഭിക്കപ്പെടുന്ന ഈ അനുഗ്രഹീത പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി, ചിലരുടെയെങ്കിലും മനസ്സിനകത്ത് കർത്താവിന്റെ വചനം സ്പർശിക്കേണ്ടതിനായി, ഗാനങ്ങളിലൂടെ അനേകരുടെ ഹൃദയങ്ങൾ സ്വാധീനിക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു, ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഇന്ന് രാത്രിയും ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. കർത്താവേ, മാനുഷികമായ എല്ലാ നിരൂപണങ്ങൾക്കും അപ്പുറമായി ദൈവമുഖത്തേക്ക് ഞങ്ങൾ മുഖമുയർത്തുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന കർത്താവേ, ഈ രാത്രിയും ചില ഹൃദയങ്ങൾ വചനത്താലുള്ള ശാക്തീകരണം പ്രാപിക്കുവാൻ കർത്താവേ വ്യത്യസ്ത ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനായി പ്രിയ കർത്താവേ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ സാങ്കേതികമായ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടാതെ അത്യുന്നതന്റെ സാന്നിധ്യം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അനുഭവിക്കുവാൻ അറിയുവാൻ സ്വർഗം അങ്ങ് സഹായിക്കണമേ. കർത്താവേ, നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്വർഗം സഹായിക്കണം. തിരുനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഒരുമിച്ച് തുടർന്ന് അനുഗ്രഹീത ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കർത്താവിനെ ശക്തമായി ഈ തലമുറയിൽ സാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കർത്താവിനായി അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീത കർത്തുദാസി സിസ്റ്റർ പേഴ്സിസ് ജോൺ ഇന്ന് രാത്രി നമ്മോടൊപ്പമുണ്ട്. പ്രിയ ദേവദാസിയുടെ സാന്നിധ്യത്തിനായി ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകാലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനേകരെ ദൈവം തനിക്ക് കൊടുത്ത വരദാനമായ തന്റെ ശബ്ദത്തിലൂടെ ദൈവനാമ മഹത്വത്തിനായി ആബോളം അത്യധ്വാനം ചെയ്യുന്ന പ്രിയ ദൈവദാസിയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഇന്ന് രാത്രിയിൽ വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നുള്ള സമയങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് സിസ്റ്റർ പേഴ്സിസ് ജോൺ അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, അമേൻ. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ ഒരാഴ്ച ഞങ്ങൾ നടത്തുന്ന ഈ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ എനിക്കും പങ്കുകൊള്ളുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച ഫസ്റ്റ് ഫെയ്ത്ത് ബ്ലെസ്സൻ ആൻഡ് ജസ്റ്റിൻ ജോർജ് അവരോടൊക്കെ എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് ആദ്യത്തെ ദിവസമാണല്ലോ, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഡേ, യാ ഫസ്റ്റ് ഡേ. സോ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവദാസൻ തുടങ്ങി നമുക്ക് ആരാധിച്ച് ദൈവത്തിന് തക്ക മഹത്വം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും നായകൻ അമേൻ നമ്മുടെ യേശുവാണ്. അമേൻ. അവൻ്റെ നാമത്തെ ഉയർത്തുവാനും നിസ്തുതിക്കുവാനും മാത്തുപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരം നമ്മളതിനെ പാഴാക്കാതെ അതിനെ പ്രഷസായിട്ട് കണക്കിട്ട് അമേൻ അത് ഓരോ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും ഐ മീൻ ലൈക്ക് നമുക്കറിയാം എത്രയോ പേര് വിചാരിക്കാതെ അവർ അനേക സ്വപ്നങ്ങളോടുകൂടി അനേക പ്ലാൻസോടുകൂടിയാണ് ഈ വർഷമൊക്കെ തുടങ്ങിയത്. പക്ഷേ അവരൊന്നും എന്ന് പറയാൻ ഒക്കത്തില്ല, അനേകർ അവരെല്ലാം അനേകർ ഇന്ന് ഈ ലോകത്തിൽ ഇന്ന് അവരില്ല. പക്ഷെ ദൈവം നമ്മളെ ജീവനുള്ളവരുടെ മധ്യത്തിലാക്കി വെച്ച് അമേൻ നമ്മൾക്ക് അവരെക്കായിട്ടും കഴിവുണ്ടായിട്ടോ അല്ലേ നമ്മൾ അവരെക്കായിട്ടും ബെറ്ററായിട്ടോ അല്ലേ നമുക്ക് കോവിഡിനെ ഫൈറ്റ് ചെയ്യാനുള്ള നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നത് കൊണ്ടോ ഇതൊന്നുമല്ല. അമേൻ. ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിശ്വസ്തത, അതിലും ഒക്കെ ഉപരിയായി പോയവരെയും ദൈവം സ്നേഹിക്കുന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബിക്കോസ് നമുക്കറിയാം അനേക ദൈവദാസന്മാർ വിശ്വാസികളൊക്കെ ഈ കോവിഡ് മുഖാന്തരം ഈ ലോകത്തോടെ ഗുഡ് ബൈ പറഞ്ഞു. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അല്ലേ ദൈവത്തിൻ്റെ ആ പദ്ധതി ഇതുവരെ നിവൃത്തിയായിട്ടില്ല. അമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആ പദ്ധതികളെ നിവർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ ജീവനുള്ളവരുടെ മധ്യത്തിലാക്കി വെച്ചേക്കുവാണ്. അമേൻ, ഹല്ലേലൂയ. യെസ്, ഏത് വിളിയോടുകൂടെ നമ്മളെ അവൻ തിരഞ്ഞെടുത്തോ അമേൻ ആ പർപ്പസിനെ ആ കോളിങ്ങിനെ നിവർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിൽ
ജീവനുള്ളവരുടെ മധ്യത്തിലാക്കി വെച്ചേക്കുവാണ്. ആമേൻ, ഹല്ലേലൂയ. അത് അതിനെ നിവർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. പാട്ടുകൾ പാടുന്നതിന് മുന്നേ നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹമാനക ശന്ധകരഗസ്യാരവ റീബഖബാരബാലക ശമനദലദലഗസ്യാരവ. അന്യഭാഷയിൽ ഹല്ലേലൂയ ആരാധിക്കാൻ പറ്റുന്നവർ ഹല്ലേലൂയ, അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. അല്ലേ, ആ വരം ഇല്ലാത്തവർക്ക് വാക്കുകൾ കൊണ്ട് ലെറ്റ്സ് യൂസ് അവർ വേർഡ്സ് ടു ജസ്റ്റ് പ്രേ. Praise God. Hallelujah. Reba khabara balagacham dana sakhariyanama reba khabala daradaradalaga shantagarega syaraba. Oh, we praise you, Father. We worship you, Lord Jesus. We bless your holy name. Kartave angeda parishuddha namate. Hallelujah. Hamanagaragacham dana sakhariyanama kartave njangal stuthikkunu aa namate njangal uyarthunu. Hallelujah. Aa namathinu vendi njangal nanni parayunappa. Hallelujah. ആ നാമം മുഖാന്തരം ഹല്ലേലൂയ. യെസ് കർത്താവേ, ഞങ്ങൾക്ക് അനേക അനുഗ്രഹങ്ങൾ അനേക ഹല്ലേലൂയ ബ്ലെസ്സിങ്സ് കിട്ടിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങേ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ നിർമ്മിച്ച ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ ഇതുവരെ ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ മധ്യത്ത് ആക്കി വെച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യെസ്, ആ ഉന്നതനായ ദൈവത്തെ, ഹല്ലേലൂയ. ആ സൗഖ്യദായകനെ, ആമേൻ. ആ കർത്താദി കർത്താവിനെ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളം കൊണ്ട് നമുക്ക് സ്തുതിക്കാം. ആമേൻ. ഹമാനക ശന്ധകരഗസ്യാരബ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ബി ടു ദൈ നെയിം. വർഷിപ്പ് ദൈ നെയിം ഓ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ. ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താദി കർത്താവേ. വരുന്നു ഞാൻ നിൻ തിരുസന്നിധി, പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ ജയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ.
ചെയ്യും എന്നാശ്രയം അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം അത് കൂരിരുൾ പാതയിൽ കൂടി ആയാലും മരണത്തിന്റെ താഴ്വഴയിൽ കൂടി ആയാലും കർത്താവേ അങ്ങ് ഞങ്ങളെ കൈവിടാത്തവനായതുകൊണ്ട് നന്ദി അപ്പാ. ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമായതുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ആമേൻ. നിൻഹീതം പോലെ ദൈവമായതുകൊണ്ട് നന്ദി അപ്പാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് കർത്താവേ. Yes, we believe you will never leave us nor forsake us because you are faithful to your word. അങ്ങ് അങ്ങയുടെ വാക്ക് പാലിക്കുന്ന ദൈവമായതുകൊണ്ട് വാക്കുകൾ വിശ്വസ്തനായതുകൊണ്ട് അപ്പാ.
Hallelujah. We thank you for that. We thank you. Thank you, Lord. We worship you. Hallelujah. Praise the Lord. Praise the Lord. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ആമേൻ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നത് ഒരു അമ്മ തൻ്റെ പുള്ളിക്കാരി പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറക്കാൻ സാധ്യമാണോ? ഒത്തിരി വിഷമമാണ്, ഇറ്റ്സ് ഡിഫിക്കൾട്ട്, അത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഒരു അങ്ങനത്തെ ഒരു അമ്മ മറന്നാലും ദൈവവചനം പറയുന്നേ ദൈവം നമ്മളെ മറക്കില്ല. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നത് ഈവൻ ഇഫ് മൈ മദർ ആൻഡ് ഫാദർ ഫോർസേക്ക് മീ, ദ ലോർഡ് വിൽ അപ്ഹോൾഡ് മീ. എൻ്റെ അമ്മയെ, അമ്മ, എൻ്റെ അപ്പൻ, പിതാവ് അവർ എന്നെ ഫോർസേക്ക് ചെയ്താലും ത്യജിച്ചാലും ദൈവം എന്നെ കരുതിക്കൊള്ളും, എന്നെ പിടിച്ചുകൊള്ളും. അമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അടുത്ത പാട്ടുകൾ, അടുത്ത പാട്ട് നമുക്ക് കരം കൊട്ടി പാടി. അമേൻ. നമുക്ക് കുറച്ച് വിശ്വാസം പ്രഖ്യാപനം ചെയ്യാം. ലെറ്റ്സ് ഡിക്ലെയർ ആമേൻ ഫ്യൂ തിങ്സ് ത്രൂ ദ നെക്സ്റ്റ് സോങ്. നമ്മളെ നയിക്കുവാൻ അവൻ യോഗ്യനാണ്, നമ്മളെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്, ആരിലും ശ്രേഷ്ഠനാണ് നമ്മുടെ യേശു. ആമേൻ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആമേൻ. നമ്മളെ പരിപാലിക്കുവാനും ഭയമെല്ലാം നീക്കി സമാധാനം, തൻ്റെ സമാധാനം, ലോകം തരുന്ന സമാധാനമല്ല, ഹിസ് പീസ്, തൻ്റെ സമാധാനം നമ്മളിൽ പകർന്ന്, ഹല്ലേലൂയ, ഏത് പ്രതികൂല അവസ്ഥകളിലും, ഹല്ലേലൂയ, നമ്മളെ ആ സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി നമ്മളെ നടത്തുവാൻ, ഹല്ലേലൂയ, അവൻ ശക്തനാണ്. ആമേൻ. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തൻ. നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി, അവൻ്റെ പിന്നാലെ ഞാൻ പോകത്തുള്ളൂ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ പാട്ടുകൾ, ഈ പാട്ടറിയാവുന്നവർ എന്നോട് കൂടി ചേർന്ന് പാടി കർത്താവിനെ കർത്താവിനെ ആരാധിക്കാം. ആമേൻ. യോഗ്യൻ വിടുവിപ്പൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരൻ. ആമേൻ. നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും, സമാധാനമേ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരൻ. താൻ പിന്നെ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. യേശു ജീവിക്കാം.
പതിച്ച് ഹല്ലേലൂയ ഈ ക്രിസ്തീയ ജീവിതം ഈ ജീവിതയാത്ര ആമേൻ നമുക്ക് മുന്നേറാം ആമേൻ വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം ആകുലങ്ങളില്ല ആശങ്കകളില്ല ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ ആമേൻ ആകുലങ്ങളില്ല ആശങ്കകളില്ല പാട്ടിന്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം ഹല്ലേലൂയ 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 അവൻ വിളിച്ച പാതയിൽ ഹല്ലേലൂയ അല്ലേ നമുക്ക് വേണ്ടി അവച്ച പാതയിൽ ഹല്ലേലൂയ പോകുവാൻ മുന്നേറുവാൻ ഹല്ലേലൂയ നമുക്ക് വെച്ച ഓട്ടം തികയ്ക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഹല്ലേലൂയ ദൈവം നമ്മളെ ഇടയാക്കട്ടെ ഹല്ലേലൂയ ആ ട്രാക്കിൽ ഓടുവാൻ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഞാൻ വിശ്വാസം കാത്തു ആമേൻ ഹല്ലേലൂയ ആൻഡ് ഐ ഹാവ് റൺ ദ റേസ് ഞാൻ ഓട്ടം ഓടി ഹല്ലേലൂയ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മൾക്ക് വെച്ചേക്കുന്ന ഓട്ടമാണ് നമ്മൾ ഓടുന്നത് മറ്റുള്ളവരുടെ ഒരു ഓട്ടമല്ല എനിക്ക് വെച്ചേക്കുന്ന പാതയിൽ ഹല്ലേലൂയ എൻ്റെ വിളിയെ ഹല്ലേലൂയ നിവർത്തീകരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കണ്ട് പലപ്പോഴും അവരെ പോലാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ അവരുടെ മേലുള്ള വിളി നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും അങ്ങനത്തെ ആഗ്രഹങ്ങൾ വേറെ ഉണ്ട് അതല്ല ദൈവം നമ്മളെ പ്രത്യേകമായ ഒരു വിളിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒരു ഓട്ടം നിശ്ചയിച്ചിട്ടുണ്ട് ആ ഓട്ടം തികയ്ക്കുവാൻ അതോടുവാൻ
ഹാലേലൂയ. ഒരു വിശ്വസ്തനായ ഒരു ദാസൻ അല്ലെ ദാസിയായി അവൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ആ വിളി നമ്മൾക്ക് കേൾക്കുവാൻ, നല്ലതും വിശ്വസ്തനായ ദാസനെ ദാസിയെന്നും ആ വിളി കേൾക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹാലേലൂയ. ഹമാനക ശന്തക രഹസ്യാര പൗലോസ് പറയുന്ന പോലെ ഓരോ ഓട്ടത്തിനും അതിന് റൂൾസ് ഉണ്ട്. ആ റൂൾ വെച്ച് ഓടുവാൻ, ഹാലേലൂയ, തെറ്റിക്കാതെ ഓടുവാൻ, വചനപ്രകാരം ഹാലേലൂയ നമുക്ക് ജീവിക്കുവാൻ ഓടുവാൻ, ഹാലേലൂയ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. യെസ് ലോർഡ്, വി സറണ്ടർ അവർ ലൈഫ്സ്. കർത്താവേ, ഞങ്ങളെ അതിനു വേണ്ടി സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ ഇഷ്ടമല്ല അപ്പാ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതം മുഖാന്തരം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അത് എത്ര എത്ര ഡിഫിക്കൾട്ട് ഒരു ഒരു പാതയാന്ന് പറഞ്ഞാലും കർത്താവേ, അതിനെയൊക്കെ എതിരേൽക്കുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതിയല്ലോ അപ്പാ. അത് ഞങ്ങളിൽ പകർന്ന് കർത്താവേ, അത് അങ്ങിൽ നിന്ന് പ്രാപിച്ച് കർത്താവേ, ഹാലേലൂയ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, ഹാലേലൂയ, ഞങ്ങളെ ഓരോരുത്തരെയും മെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹാലേലൂയ, നമ്മുടെ നായകനെ നമുക്ക് തുടർച്ചയായി നമുക്ക് സ്തുതിക്കാം, അവനെ ആരാധിക്കാം. ആരാധനയുടെ നായകനുമാണ് അവൻ. ആമേൻ. ഹാലേലൂയ, അവനെ നമ്മുടെ ഉള്ളം കൊണ്ട് നമുക്ക് ആരാധിക്കാം. ആമേൻ. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ ഔഷധം നീയേ
കരങ്ങളെ ഉയർത്തി ആമേൻ ആമേൻ Hallelujah, we adore you master, we love you Jesus. Hallelujah kartave ange njangale snehichathinai njangale terinjeduthathinai thande sondam makkalaki theerthathinai kartave hallelujah njangal angeku nanni 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 parayunappa hallelujah hallelujah ഞങ്ങൾക്ക് ഈ പദവി തന്നതിനായി അങ്ങേക്ക് നന്ദി കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ശ്വാസം തന്നതിനായി നന്ദി അപ്പാ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ജീവനുള്ളതിനായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളതിനായി അപ്പാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ ഹല്ലേലൂയ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവേ കൈകൾ കരങ്ങൾ കൊട്ടുവാനും ഉയർത്തുവാനും കർത്താവേ പാട്ട് പാടുവാനും ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് ബലം തന്നല്ലോ ഞങ്ങൾക്ക് ആരോഗ്യം തന്നല്ലോ കർത്താവേ കർത്താവേ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും പോരാ ഹല്ലേലൂയ അനേകർ അനേകർ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ ഇന്നും രോഗികളായി കർത്താവേ വീടുകളിലും കർത്താവേ ഹോസ്പിറ്റലുകളുമായിരിക്കുമ്പോൾ കർത്താവേ ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ കർത്താവേ ശബ്ദം എടുക്കാതെ ഇരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ഇതൊക്കെ കർത്താവേ ഞങ്ങൾക്ക് തന്നതിനായി ഹല്ലേലൂയ അങ്ങയുടെ കൃപയ്ക്കായി അങ്ങയുടെ കൃപയ്ക്കായി അങ്ങയുടെ ദാനങ്ങൾക്കായി അപ്പ നന്ദി 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 അപ്പ ഹല്ലേലൂയ റീബഖവാരവാലക ശന്തകരകരകസ്യാരവ താങ്ക് യു ലോർഡ് വി വർഷിപ്പ് യു ലോർഡ് കർത്താവേ ഞങ്ങളെ തന്നെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്ന അപ്പ ഹല്ലേലൂയ
ഹല്ലേലൂയ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഹല്ലേലൂയ. യെസ്, ഞങ്ങൾ ഒറ്റയല്ലാത്തത് കൊണ്ട് നന്ദി. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി. താങ്ക് യു, താങ്ക് യു ലോർഡ്. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതിയപ്പ. ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദിയപ്പ. ഹല്ലേലൂയ. അങ്ങയുടെ ചേർന്ന് നടക്കുവാൻ, അങ്ങയെ പിൻഗമിക്കുവാൻ വിശുദ്ധിയോടുകൂടി കർത്താവേ, വചനപ്രകാരം ഈ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തന്നെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാ മാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് കരയറ്റുന്നു. അങ്ങ് മാത്രം അതിന് യോഗ്യൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരം ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ, ഒരുമിച്ച് അവിടുത്തെ സാന്നിധ്യം അറിയുവാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരത്തിനായി ഒരിക്കലൂടെ നമുക്ക് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യേകം ഇന്ന് രാത്രിയിൽ പ്രിയ കത്തുദാസിയ ദൈവം നമ്മുടെ നടുവിൽ കൊണ്ടുവന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ ഗാനങ്ങൾ പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. പ്രത്യേകം അതിന് നേതൃത്വം നൽകിയ പ്രിയകത്തുദാസി സിസ്റ്റർ ഫ്രാൻസിസ് ജോൺ അവർക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. തുടർന്നും ദൈവം അനേക ആയിരങ്ങൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷനായി, മോട്ടിവേഷനായി പ്രിയകത്തുദാസി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെങ്കിലും കർത്താവിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ ദൈവദാസൻ ഫസ്റ്റ് കേച്ചറിയൻ അവർ ഇപ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ എന്ന് വിശ്വസിക്കുന്നു. പ്രിയ റോയ് പാസ്റ്റർ, പ്രിയ റോയ് പാസ്റ്റർ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗപിതാവേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി ഞങ്ങൾക്ക് ഇപ്രകാരം ഒരുമിച്ച് മീറ്റിംഗിനായി കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവിന്റെ മഹാകരുണയിലും ദൈവശക്തിയിലും ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രി കർത്താവ് ഒരുക്കി അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ മഹാകരുണ, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി അവിടുന്ന് പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആരംഭിച്ചത് മുതൽ ഇതുവരെ കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ തന്റെ ദാസ്യദൈവം സഹായിച്ചല്ലോ. ആത്മീയ ശുശ്രൂഷകൾ നേതൃത്വം കൊടുക്കുവാൻ തന്റെ ദാസ്യദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവസനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവജന ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ഈ രാത്രി പങ്കുവയ്ക്കുവാൻ തന്റെ ദാസന ദൈവം ശക്തിയോടെ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് തന്നെ ഈ മീറ്റിംഗിനെ നിയന്ത്രിച്ച് നടത്തുമാറാകണം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും ദൈവിക വിടുതലും ദൈവിക അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ദാസൻ ഫെയ്ത്ത് വാസ്തുക്ക് വേണ്ടി പ്രാർത്ഥി കുടുംബമായി തന്റെ ദാസനെ ദൈവം അനുഗ്രഹിച്ച ദിവസങ്ങളിൽ ഈ മീറ്റിംഗ് നേതൃത്വം കൊടുക്കുവാൻ തന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ദൈവസഭയ്ക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിത സമയത്തിനായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രിയും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവല്ലോ. ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നമ്മോടൊപ്പമുള്ള അനുഗ്രഹീത കർത്തുദാസൻ പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല, എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും ശ്രവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനങ്ങൾ. ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിനെ സംസാരിക്കുന്ന കർത്തുദാസൻ പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ തലമുറയിൽ വളരെ ശക്തമായി കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ സിഐയുടെ മുൻ പ്രസിഡന്റും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ്. എനിക്ക് വളരെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ പ്രിയ ദൈവദാസന്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. അതെല്ലാം വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ലഭിച്ച ഈ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ പ്രിയ കത്തുദാസനെ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയ കത്തുദാസൻ പാസ്റ്റർ പ്രഭാ ടി തങ്കച്ചൻ അവരുടെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കത്താൻദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിന്, തന്റെ സഭ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത സിസ്റ്റർ പേഴ്സിസ് ജോണ്, ഈ യോഗത്തിലുള്ള എല്ലാ കത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ വൈകവേളയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം സഹായിച്ചല്ലോ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് തിരുവചനത്തിലേക്ക് ശ്രദ്ധിപ്പാൻ ദൈവം അവസരം നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ പുറത്ത് ആരോടും തന്നെ അല്ല പ്രസംഗിക്കുന്നത്, പെന്തക്കോസ്തുകാരായ നമ്മോട് തന്നെ ദൈവം നൽകിയ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിനാധാരമായി നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് വരാം. ഒന്ന് ശമുവേലിന്റെ പുസ്തകം, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ 19-22 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 19-22 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. എന്നാൽ അവന്റെ മരുമകൾ ഫീനെഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത് ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവേദന തുടങ്ങി. അവൾ നിലത്തു വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ട് അമ്മാവിയപ്പിനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ ഈകാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീ പറയുന്ന സ്റ്റേറ്റ്മെന്റാണ്. അവൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ഞാൻ എടുക്കുന്നത്. അവൾ ആദ്യം പറഞ്ഞു മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. വീണ്ടും അവൾ ആവർത്തിച്ചു ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. ഇവിടെ ഫിനഹാസിന്റെ ഭാര്യ, അവൾ പ്രസവം അടുത്തു, അവൾ ഭർത്താവും ദൈവത്തിന്റെ അമ്മായിയപ്പനും ദൈവത്തിന്റെ പെട്ടകവും ഒക്കെ പിടിപെട്ടു പോയത് കൊണ്ട് അവൾ വേദനയോടെ പറഞ്ഞ ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇത്. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്കൊരു തലമുറ ഉണ്ടാകുക എന്നുള്ളത്. മറ്റൊന്ന്, ഏറ്റവും വേദന വരുന്ന സമയം അവരുടെ ജീവിതത്തിലെ അവരുടെ കൂട്ടാളി നഷ്ടപ്പെടും. പക്ഷെ ഈ രണ്ട് കാര്യമല്ല അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചത്. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് അവൾ ആ മരണവേദനയിൽ പറയുകയാണ് മഹത്വം പോയി.
ഭർത്താവും അമ്മായിയപ്പനും മരിച്ചിട്ട് ആ വേദനയിൽ കഴിയുന്ന സ്ത്രീക്ക് ഏറ്റവും നല്ല ആശ്വാസം കിട്ടുന്ന ഒരു വാർത്തയാണ് അവക്ക് ഒരാൺകുട്ടി ജനിച്ചു എന്നത്. അത് പ്രസവം എടുക്കാൻ നിന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അരികിൽ നിന്ന സ്ത്രീകൾ അവളോട് പറഞ്ഞു, നിനക്കൊരു മകനെ ലഭിച്ചിരിക്കുന്നു. അവിടെ കാണുന്ന കാര്യം അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ആ പറഞ്ഞ സ്ത്രീകളോട് അവൾ ഉത്തരവും പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഭർത്താവിനേക്കാൾ അവിടെ അമ്മാവിയപ്പന്റെ മരണത്തേക്കാൾ വേദനയോട് അവൾ പറഞ്ഞത് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി. വാസ്തവത്തിൽ ഇവിടത്തെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രയേല് ഫിലിസ്തീനോട് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ ആദ്യത്തെ ഏറ്റുമുട്ടലിൽ ഏകദേശം 4000 പേര് പോർക്കളത്തിൽ വെച്ച് പട്ടുപോയി. ഉടനെ അവരുടെ കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് ശിലോവിൽ ഇരിക്കുന്ന യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ആ പെട്ടകവുമായി യുദ്ധത്തിന് ചെന്ന് അവർ തോറ്റുപോയി. മാത്രമല്ല പെട്ടകം ഫിലിസ്തീൻ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറഞ്ഞത് മഹത്വം പോയി. സ്ത്രീകത്തിന്റെ മഹത്വം അങ്ങനെ പോകുമോ? ഞാൻ ഈ മുഖവരെയൊന്നും ഇല്ലാതെ അങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് കയറുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു 45 മിനിറ്റ് മെസ്സേജിനുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഞാൻ ഉള്ളിൽ ആഗ്രഹിക്കുന്ന മെസ്സേജ് പെന്തിക്കോസ്തുകാരോട് കൈമാറണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്നും പറയാതെ നേരെ ഞാൻ കയറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം അങ്ങനെ ഒരു സ്ഥലത്തൊന്നും പോകില്ല. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞു, ഇസ്രയേലിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്ന് പോയി. പക്ഷെ അവന്റെ മഹത്വം പോയിട്ടില്ല എന്ന് ഒന്ന് ശമല പുസ്തകം 5-ാം അധ്യായം വായിച്ചാൽ അറിയാം. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ പെട്ടകം വെച്ചു. രാവിലെ നോക്കുമ്പോ ദാഗോൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ കമന്ന് കിടക്കും. അവനെടുത്ത് നേരെ വെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോ അവന്റെ കൈപ്പൊത്തികള് അവന്റെ തല ഒക്കെ തകർന്ന് ദാഗോൻ തകർന്നു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ മഹത്വം പോയെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ മഹത്വം എവിടെ ചെന്നാലും അവിടുത്തെ മഹത്വത്തിന്റെ മുമ്പിൽ ഒന്നും നിൽക്കില്ല. ഇനി ഫിലിസ്തീനോട് ചോദിച്ചാൽ അവരുടെ ഫിലിസ്തീയ പട്ടണങ്ങളെ സകലത്തെയും മൂലരോഗത്താൽ ബാധിക്കപ്പെട്ടു. വലിയ നിലവിളി അവരുടെ രാജ്യം മുഴുവനും ഉണ്ടായി. അവർ നിലവിളിച്ച് അവർ പൊന്നുകൊണ്ട് പ്രായച്ചിത്തമുണ്ടാക്കി. ഓരോ പട്ടണങ്ങളുടെ പേരിൽ അവരെ ദൈവത്തിന് പ്രായച്ചിത്തം നൽകി അവർ പറഞ്ഞയച്ചു. അപ്പോ നിങ്ങൾ നോക്കണം, ആ ദൈവത്തിന്റെ പെട്ടകം ബേത്ശേമിയിൽ എത്തിയപ്പോ ബേത്ശേമിയർ അവൻ ആ പെട്ടകത്തെ ഒന്ന് നോക്കിപ്പോയി. നോക്കിപ്പോയപ്പം 50,070 പേരാണ് ആ ഒരൊറ്റ നോട്ടത്തിൽ സംഹരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ മഹത്വം പോയിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവൾ ഈ കുഞ്ഞിനെ ഒരു അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ അവിടെ ഒരു പേര് വിട്ടു, ഈഖാബോത്ത്. കാബോത്ത് ഹാസ് ഡിപ്പാർട്ടഡ്. ദൈവത്തിന്റെ മഹത്വം പോയിപ്പോയി. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട്, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇങ്ങനെ എന്റെ തലക്കെട്ട് ഇങ്ങനെ കൊടുക്കട്ടെ. പെന്തക്കോസ്തിന്റെ മഹത്വം പോയിപ്പോയി. നിങ്ങൾ എത്ര പേരെന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. യോജിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ കൂടുമ്പോ പറയാറുണ്ട്, ആ പഴയ നല്ല കാലം നമുക്കില്ലല്ലോ,
നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവശക്തി അനുഭവിക്കുന്നില്ലല്ലോ. ആ പഴയ ദൈവപ്രവൃത്തി എവിടെ? പഴയ ആ വീര്യപ്രവൃത്തികൾ എവിടെ എന്നൊക്കെ ആളുകൾ തമ്മിൽ തമ്മിൽ പറയാറുണ്ട് എന്ന് എനിക്കറിയാം. ദൈവാലയത്തിന്റെ പുതിയ ദേവാലയത്തിന്റെ ഡെഡിക്കേഷൻ ടൈമില് യൗവനക്കാരെല്ലാം ആഹ്ലാദിച്ചപ്പോ പഴയ ആലയത്തിന്റെ മഹത്വം കണ്ടവർ ഉറക്കക്കരഞ്ഞു. അവരുറക്കക്കരഞ്ഞു. കരയാൻ കാരണം അന്നത്തെ ആലയത്തിനകത്തുണ്ടായ മഹത്വത്തിന്റെ ഒരംശം പോലും ഇപ്പോഴുണ്ടാക്കിയ ആലയത്തിനകത്തില്ല. അതുകൊണ്ടാണ് അവരുറക്കക്കരഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും കുറെ പ്രായമുള്ളവരൊക്കെ നമ്മുടെ നടുവിൽ ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ തലമുറകൾ പെന്തിക്കോസ് സഭയ്ക്കകത്ത് അവര് വല്ലാത്ത രീതിയിലൊക്കെ ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ നടത്തുമ്പോ ആ പഴയ ആൾക്കാർ പറയുന്നത് അവർക്ക് കരച്ചിലാ വരുന്നത്, അവർക്ക് നിലവിളിയാണ് വരുന്നത്. ഇന്നും കരയുന്ന കുറെ പേർ സഭയ്ക്കകത്തുണ്ട്. അവരുടെ ആഗ്രഹം പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ നടുവിൽ വെളിപ്പെട്ട ആ മഹത്വം ഇന്നത്തെ തലമുറ അനുഭവിച്ചറിയണം, ഇന്നത്തെ ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഈ കോവിഡ് ടൈമിൽ വളരെ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ്, യേശു സൗഖ്യമാക്കുന്നവനാണോ? എന്നെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഞാൻ HDFC ഒരു ബാങ്കില് എൻ്റെ ഒരു അക്കൗണ്ട് ഒന്ന് മാറ്റണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഓർത്തഡോക്സുകാരനായ ഒരു മാനേജർ, അയാൾക്ക് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത. അപ്പോ അയാൾ എന്നോട് കേറി ചെന്നിരുന്ന ഉടനെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പാസ നിങ്ങളുടെ നടുവിൽ ഒരു വിടുവായനായ ഒരു ഉപദേശിയില്ലേ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ആരെയും വിടുവായനായ ഉപദേശി? ഉടനെ അയാൾ പറയാ, അനീഷ് കാവാലം, അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ ആധികാരികത എനിക്കറിയാം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ അനീഷ് കാവാലം എന്ത് ചെയ്തു? ഉടനെ അദ്ദേഹം പറയാ, അദ്ദേഹം അയാൾ പറഞ്ഞില്ലേ പാമ്പ് കടി ഏറ്റിട്ട് അമ്മച്ചി ചത്തില്ലെന്ന്? അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. പറഞ്ഞു, സഹോദര, യേശു സൗഖ്യമാക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. നീ വിശ്വസിക്കുന്ന അതേ ബൈബിൾ ഞാനും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു താങ്കൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും. ഞാനീ ഒരു ചെറിയ ഉദാഹരണമാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില തലമുറകളെങ്കിലും ചില വ്യക്തികളെങ്കിലും അക്ഷരീകമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന എന്റെ ഓഡിയൻസിനോട് ചോദിക്കട്ടെ, നിങ്ങൾ പെന്തിക്കോസ്റ്റ് സഭയിൽ ആരാധിക്കാൻ പോകുന്ന ആളുകളായിരിക്കും, പക്ഷെ അക്ഷരീകമായ ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. അക്ഷരീകമായ ഒരു പക്ഷപാത രോഗി എഴുന്നേറ്റ് നടക്കുന്നത്, കുളവന് കാഴ്ച കിട്ടുന്നത്, ഊമൻ സംസാരിക്കുന്നത്, ചെകിടർ കേൾക്കുന്നത്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സഭയിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബഹുഭൂരിപക്ഷം ആളുകൾക്കും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അനുഭവപരമായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതു തന്നെ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട ദൈവമഹത്വം നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിലവിളിയോടെ പറയണം, ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നടുവിൽ
വെളിപ്പെട്ട ആ മഹത്വം ഞങ്ങളുടെ നടുവിലേക്ക് ഒരിക്കൽ കൂടി മടക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും തയ്യാറായാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം കരുണയുള്ളവനാണ്. ഈ തലമുറ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നോക്കുക എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ സഭകൾക്കകത്തൊരു ഗ്രോത്ത് ഇല്ല. ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്, നമ്മുടെ മക്കൾ ജനിച്ചു അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ട്. ഒരു മാസ് കൺവേർഷൻ ഒന്നും തന്നെ നമ്മുടെ സഭകൾക്കകത്ത് നടക്കുന്നില്ല. പക്ഷേ 40s, 50s, 60s, 70s, 80s ആദ്യ കാലങ്ങളിൽ, ഇപ്പുറത്തോട് ഞാൻ പറയുന്നില്ല, അന്ന് നമ്മുടെ ഇടയിൽ നമുക്ക് വളരെ കുടുസായ മുറികളും, ഇനി 40s നോക്കിയാൽ, 50s, 60s നോക്കിയാൽ ഓലപ്പുരകളോ അതുപോലെ ഫർണിഷ് ചെയ്യാത്ത കെട്ടിടങ്ങളോ ചാണകം മെഴുകിയ തറകളോ ഒക്കെ ഉണ്ടായിരുന്നു നമുക്കുള്ളത്. പക്ഷേ അന്നും ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും മർത്തോമക്കാരനും വലിയ കെട്ടിടങ്ങളും കൊത്തുപണികളുള്ള ആലയങ്ങളും ഉണ്ട്. പക്ഷേ അന്ന് ആയിരങ്ങൾ ആലയം വിട്ട് നമ്മുടെ കുടുസ് മുറിക്കകത്ത് അവരെ കൊണ്ടെത്തിച്ചത് എന്റെയും നിങ്ങളുടെയും കോർഡിനേഷൻ കപ്പാസിറ്റി ഒന്നുമല്ല, ഇംഗ്ലീഷ് പറയാനുള്ള കഴിവോ അല്ല, പ്രസംഗിക്കാനുള്ള പാഠവമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിയോളജി വൈദിക വിദ്യാഭ്യാസത്തിന്റെ മിടുക്കുമല്ല. അന്ന് നമുക്കുണ്ടായിരുന്ന അപ്പച്ചന്മാരുടെ വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാം നമുക്ക്. ഹല്ലേലൂയ. അവർക്ക് 4th class or 5th class ബൈബിൾ സ്കൂളിലെ 1 or 2 വർഷത്തെ പഠന പരിചയമേ ഉള്ളൂ. പക്ഷേ അവർ മുട്ടുമടക്കിയപ്പോ ആ കുടുസ് മുറിക്കകത്ത് ചാണകം മെഴിയ തറയ്ക്കകത്ത് അവർ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആ വലിയ കെട്ടിടങ്ങൾ വിട്ട് ജനങ്ങൾ ആയിരങ്ങൾ തള്ളിക്കയറുവാനിടയായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹത്വം നഷ്ടപ്പെട്ടുപോയി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലേ ഞാൻ പറയുന്നു, ആ മഹത്വം മടക്കിക്കൊണ്ടുവരാനുള്ള പ്രാർത്ഥനയായിരിക്കണം ഈ കോവിഡ് കാലയളവ്, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കാലയളവ്. നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ മാർച്ച് മാസം വരെ നടന്ന നമ്മുടെ മീറ്റിംഗുകൾ. ഹല്ലേലൂയ. തുടർമാനമായും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, അനേക വേദികൾ അനേകരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടപ്പോ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ആളിനെ കാണില്ല. എന്റെ ഒരു സ്നേഹിതൻ വർഗീസ് ബേബി കായംകുളത്തുള്ള ഒരു ദേവദാസനാണ്, ഐ പി സിയിലെ ഒരു പ്രമുഖനായ ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, ബാവലിക്കരി അദ്ദേഹം നടത്തുന്ന യോഗങ്ങളിൽ 10,000 പങ്കെടുക്കും, വലിയ ഉണർവ് യോഗങ്ങളിൽ ആയിരക്കണക്കിന് വരും, പക്ഷേ രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആരും വരാറില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്നോ 4 വശവും തമ്പുരാൻ അടച്ചിട്ട് സഭകളെ പ്രാർത്ഥിക്കാൻ അകത്തു കയറ്റി. നോക്കൂ സഹോദരങ്ങളെ, നമ്മെ പ്രാർത്ഥിക്കാൻ ദൈവം അകത്തു കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ പഴയകാല ദൈവ മഹത്വത്തിലേക്ക്, പഴയകാല വിശുദ്ധിയിലേക്ക്, പഴയകാല ഉപദേശത്തിലേക്ക്, പഴയ വചനത്തിന് അടിസ്ഥാനപ്പെട്ട ആരാധനകളിലേക്ക് ദൈവത്തിന് ഒന്ന് മടക്കിക്കൊണ്ടുവരാൻ പദ്ധതി ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 4th chapter ഒന്നുമുള്ള വാക്യം വായിച്ചാൽ, ഫിലിസ്ത്യരോട് യുദ്ധത്തിന് പോയി, 4,000 പട്ടുപോയി. പട്ടുപോയ ഉടനെയാണ് ഇവരെ ശീലോമിൽ ഇരിക്കുന്ന പെട്ടകം കൊണ്ടുവരുന്നത്. ആ പെട്ടകം കൊണ്ടുവരുമ്പോ
ആ പാളയത്തിൽ വന്നപ്പോ തന്നെ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അതിന്റെ നാലിന്റെ അഞ്ചാം വാക്യം, യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രയേലെല്ലാം ആർപ്പിട്ടു. ഈ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് ഫിലിസ്ത്യർ ഭയപ്പെട്ടിട്ട് അവര് പറയാ, നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് തൊട്ടു മുകളിലൊരു വാക്യമുണ്ട്, അവർ പറയുകയാണ് ദൈവം പാളയത്തിൽ വന്നു. ഇസ്രയേലിനുള്ള ദൈവം വന്നു എന്നല്ല, ദൈവം പാളയത്തിൽ വന്നു. ഹല്ലേലൂയ. നോക്കുക, ജാതികൾക്ക് നമ്മുടെ ദൈവത്തെ പേടിയുണ്ട്, പക്ഷേ അകത്തിരിക്കുന്നവനോ ചുമക്കുന്നവനോ അവിടുത്തെ മുൻപാകെ നിൽക്കുന്നവനോ ഭയമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കു സഹോദരങ്ങളെ, ഈ പെട്ടകം തോൽവി അണഞ്ഞപ്പോ കൊണ്ടുവന്നു. എന്താ കാര്യം? ഇസ്രയേലിനറിയാം പണ്ട് ഈ പെട്ടകം ചെന്ന സ്ഥലത്തെല്ലാം ജയം കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പെട്ടകം എടുത്തുകൊണ്ട് യോർദാനെ എന്ന് തൊട്ടപ്പോ ആ യോർദാൻ രണ്ടായി വഴിമാറി എരിഗോ കോട്ടയിലേക്ക് ചെന്നു. ആ കോട്ട ചുറ്റിയപ്പോൾ ഏഴാം ദിവസം ഏഴു പ്രാവശ്യം ചുറ്റി. ഏഴാമത്തെ പ്രാവശ്യം അവർ ആർപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങും വണ്ണം ആർപ്പിട്ടു. അവിടെ സംഭവിച്ച നിങ്ങൾക്കറിയാമല്ലോ, മൂന്ന് ലെയറായി നിർമ്മിച്ചിട്ടുള്ള ആ കോട്ട താഴെ കിടിഞ്ഞു വീണു. ഹല്ലേലൂയ. ആ അറിവ് ആർക്കുണ്ട്? ഇസ്രയേലിനുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരെ, നമുക്കും അങ്ങനെയുള്ള പാരമ്പര്യം പറയാനുണ്ട്. ഹല്ലേലൂയ. നമുക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞങ്ങൾ ഉപവസിച്ചപ്പോ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ, ഞങ്ങൾ ആരാധിച്ചപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു എന്ന് പാരമ്പര്യം പറയാനുണ്ട്. എന്നാൽ നിന്റെ സഭയ്ക്കകത്ത്, താങ്കളുടെ കൂട്ടായ്മയ്ക്കകത്ത്, താങ്കളുടെ ആരാധനയ്ക്കകത്ത് എന്താ ഇത്തരം അനുഭവങ്ങൾ വെളിപ്പെടുന്നുവോ? ഇല്ല എങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം, ഭൂമി കുലുങ്ങും വണ്ണം ആർപ്പിട്ടാലും ദൈവപ്രവൃത്തി നടക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആരാധനയുടെ മഹത്വം അറിയാവുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ഓർത്തഡോക്സുകാരനായ പ്രമാണി പെന്തക്കോസ്തുകാർ പണ്ട് ആരാധിക്കുമ്പോ നീറിനെയൊക്കെ പിടിച്ചിടും, പൊളവനെ പിടിച്ചിടും, നീർക്കോലിയെ പിടിച്ചിടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഈ പെന്തക്കോസ്, ഈ ഓർത്തഡോക്സുകാരനായ പ്രമാണി ചെയ്ത പരിപാടി, ആരാധിച്ചു വേർത്തിരിക്കുന്നവരുടെ നടുവിൽ നായ്ക്കരണം പൊടിയുണ്ടല്ലോ, ഈ ചൊറിഞ്ഞുന്ന പൊടി, ആ പൊടി എടുത്തിട്ടു. അയാള് ചിന്തിച്ചത് എന്താണ്? ഹല്ലേലൂയ. ആ ആളുകളെല്ലാം ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇയാൾ വീട്ടിൽ ചെന്നപ്പോ കാണുന്ന കാഴ്ച, തന്റെ ഭാര്യയും മക്കളും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാളും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് പെന്തക്കോസ്തിനകത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു യാഥാർത്ഥ്യത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അയാൾ ചില ദിവസങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ കൈയാണ്. വൈദ്യന്മാരെ സമീപിച്ചു, സൗഖ്യമായില്ല. അവർ ദൈവസന്നിധിയിൽ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ ആ ചൊറിച്ചിൽ പോയി. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കകത്ത് ഒരു ശക്തിയുടെ വ്യാപാരം ഉണ്ടായിരുന്നു. നോക്കു സഹോദരങ്ങളെ, ഇവിടെ എന്താണ്? അവർ ശക്തിയോടെ ഏർപ്പെട്ടു. പെന്തക്കോസ്തുകാരെ, ഇന്ന് നമുക്ക് ഭയങ്കര ശബ്ദമുണ്ട്, പക്ഷെ ആ ശബ്ദത്തിനകത്ത് ശക്തി നട്ടപ്പെട്ടത് അറിയുന്നില്ല. നമ്മളുടെ ശബ്ദത്തിന് കുറച്ചുകൂടെ എന്താ സൗമാര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബലവത്താക്കാൻ അനേക വോയിസ് ഉള്ള സൗണ്ട് കേൾപ്പിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഒറ്റ ആരാധകരുടെ നടുവിൽ ദേശത്തിലെ, ഹല്ലേലൂയ, ദേശത്തിലെ അന്യായമായ കോട്ടകൾ തകർന്നത് പറയാൻ സാക്ഷ്യമുള്ള അനേക പെന്തക്കോസ്തു സഭകളുണ്ട്, അനേക പെന്തക്കോസ്തരുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നത് അത്തരമൊരു മഹത്വം മടങ്ങി വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
നിങ്ങൾ ഇന്ന് വൈകാതെ കൊതിയോടെ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നടുവിൽ വ്യാപരിച്ച ആ മഹത്വം ഒന്നുകൂടെ ഞങ്ങളുടെ നടുവിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം കരുണയുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ ചോദിക്കുന്നത് എന്തേ ഈ മഹത്വം പോകാൻ കാരണം? എന്താണ് ഈ പെട്ടകം പിടിക്കപ്പെടാൻ കാരണം? ഹല്ലേലൂയ, അതിന് റീസൺ ഉണ്ടല്ലോ, മഹത്വം പോകുന്നതിന് റീസൺ ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഞാൻ കണ്ടെത്തിയ റീസൺ നിങ്ങളുമായി പങ്കുവെക്കാം. രണ്ടാമധ്യായം, 1 സമൂഹ പുസ്തകം 2 അധ്യായത്തിലേക്ക് നോക്കിയാൽ ചില റീസൺ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ മെയിൻ കാരണക്കാൻ ഏലിയുടെ മക്കൾ തന്നെ. ഹല്ലേലൂയ, മഹത്വം നഷ്ടപ്പെടാൻ അതിന്റെ ഒരു കാരണം അവിശ്വസ്തരായ ഒരു പൗരോഹിത്യ ഗ്രൂപ്പാണ് മഹത്വം നഷ്ടപ്പെടാൻ കാരണം. ഹല്ലേലൂയ, എന്നോട് നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ശുശ്രൂഷ വൃന്ദത്തിന്റെ പാളിച്ചയാണ് ദൈവിക മഹത്വം നഷ്ടപ്പെടാൻ കാരണം. ഹല്ലേലൂയ, ദൈവം ശുശ്രൂഷകരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാണ്. മോശയെ തിരഞ്ഞെടുത്തത്, യോശുവയെ തിരഞ്ഞെടുത്തത്, ഗിദയോനെ തിരഞ്ഞെടുത്തത്, യിഫ്താഹിനെ തിരഞ്ഞെടുത്തത്, ശിംശോനെ തിരഞ്ഞെടുത്തത്, ഓക്കെയോ, ശമുവേലിനെ തിരഞ്ഞെടുത്തത് എന്തിനെന്നറിയാമോ? ജീവിക്കുന്ന ഒരു ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ജനത്തെ കാണിക്കാനാണ്. ഹല്ലേലൂയ, നോക്കൂ സഹോദരങ്ങളെ, ഈ 2 അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, 2:12. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ആളുകൾ കുറ്റം പറയുന്നു ജനത്തെ നോക്കി, ജനം അങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് മഹത്വം പോയത്. നോ, ഞാൻ ആദ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഹല്ലേലൂയ, ഒരു കാലത്ത് ദൈവസഭയ്ക്കകത്ത് ആത്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ദൈവവേലയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി അവർ ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. അവർ കരം വച്ചാൽ, അവർ കമാൻഡ് ചെയ്താൽ, അവരൊന്ന് നോക്കിയാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി ആലയത്തിനകത്ത് ദേശത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടല്ലേ IPC സ്ഥാപിതമായത്, അതുകൊണ്ടല്ലേ ഏജ് സ്ഥാപിതമായത്, അതുകൊണ്ടല്ലേ ഹല്ലേലൂയ ചർച്ചത്തോട് സ്ഥാപിതമായത്, ഈ പെന്തക്കോസ്റ്റ് സഭകളൊക്കെ സ്ഥാപിതമായത് പണത്തിന്റെ മിടുക്കിലല്ല, ദൈവദാസന്മാരുടെ മേൽ വ്യാപരിച്ച ദൈവ മഹത്വം അത് വെളിപ്പെട്ടപ്പോൾ ജനം ആയിരങ്ങൾ ഓടിക്കൂടുവാനിടയായി. ഹേ പെന്തക്കോസ്റ്റുകാരെ, ഹേ ശുശ്രൂഷകരെ, ഞാൻ വിളിച്ചു പറയുന്നത് ആ മഹത്വം മടക്കി കൊണ്ടുപോകാൻ തന്നോടുള്ളവർ എഴുന്നേറ്റു നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വ്യാപാരമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരമുണ്ട്. ഹല്ലേലൂയ, ഞാൻ 2 കണ്ടെത്തുന്ന റീസൺ, ആ റീസൺ അതിന്റെ 17 വാക്യം, 2 1 ശമൂവേൽ പുസ്തകം 2:17. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവയുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു എന്ന് പറഞ്ഞ 2 റീസൺ ആരാധനയെ അവഹേളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആരാധനയെ അവഹേളിച്ചതാണ് ഇന്നത്തെ മഹത്വം പോകാനുള്ള 2 റീസൺ.
ഹലലിയ. ഇവിടെ എന്താണ്, ആരെങ്കിലും യാഗം കഴിക്കാൻ വരും, 13 വായിച്ച യാഗം കഴിക്കുന്ന ആ കൊണ്ടുവരുമ്പോ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലി കൊണ്ടൊരു കുത്തുകുത്തു, ചട്ടിയിലോ കലത്തിലോ ഉരുളിയിലോ ഒരു കുത്തുകുത്തുമ്പോ അതിനകത്ത് കിട്ടുന്നതെല്ലാം അവനം കൊണ്ടുപോകും. ആരാധനയ്ക്കകത്തെ ഒരു മുപ്പല്ലി സംസ്കാരം. പിന്നെ മേധസ് ദഹിപ്പിക്കും മുമ്പേ ബാല്യക്കാർ വന്നിട്ട് പറയും, പുരോഹിതന് വറപ്പാ മാംസം തരണം, പച്ച മാംസമല്ല തരാൻ പറയും. അയാൾ പറയും മേധസ് ദഹിപ്പിക്കട്ടെ, പക്ഷെ അവൻ പറയും അല്ല ഇപ്പൊ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരം ചെയ്യും. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കകത്തൊരു ബലാത്കാരം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. വിശുദ്ധമായ ആരാധന നടക്കേണ്ട സ്ഥലത്ത് മുപ്പല്ലി കൊണ്ട് കുത്തുന്ന സംസ്കാരം, മറ്റൊന്ന് ബലാത്കാരം നടക്കുന്ന സ്ഥലം. ആരാധന കലഹിക്ക് കലക്കിക്കളയുക, ആരാധനയെ അതിന്റെ മഹത്വത്തിനനുസരിച്ച് അന്തസ്സോടെ പെരുമാറാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെന്തിക്കോസ്തുകാരെ, നമ്മള് പല സമുദായം വിട്ടിങ്ങോട്ട് ഇറങ്ങി വന്നത് ആരാധന കണ്ടേച്ചു പോകാനല്ല വന്നത്, ആരാധനയെ അനുഭവിക്കാൻ വന്നവരാണ്, ആരാധിക്കാൻ വന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ നടുവിൽ യഥാർത്ഥ ആരാധന വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തീയ്, ദൈവത്തിന്റെ അഭിഷേകം, ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം വെളിപ്പെട്ടു വന്നത്. അത് ഞാനും നിങ്ങൾക്ക് മറക്കാനാവുമോ? പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? ആരാധന ഒരു പ്രഹസനമായി പോവുക, ആരാധനയ്ക്കകത്ത് കലക്കമുണ്ടാകുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാക്കോബക്കാരന്റെ ഏതെങ്കിലും ആരാധന കലങ്ങിയിട്ടുണ്ടോ? ഓർത്തഡോക്സുകാരന്റെ, സി എസ് ഐക്കാരന്റെ, മർത്തോമക്കാരന്റെ ഏതെങ്കിലും ഒരാരാധന ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടോ? പക്ഷെ എത്ര പെന്തിക്കോസുകാരന്റെ ആരാധനയുടെ ഇടയ്ക്ക് വെച്ച് യോഗം നിർത്തിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാന് സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഓഫീസിൽ ഇരിക്കുമ്പോ ഞാൻ കണ്ട ഒരു ക്ലിപ്പ് ഉണ്ട്. സഭയിൽ ഒരു പാസ്റ്റർ യോഗം നടത്തുന്നു, പുറത്തു നിന്നുകൊണ്ട് കുറെ ആൾക്കാർ ട്രംപ് പൊട്ട് നടത്തുന്നു. മറ്റൊരു സ്ഥലത്ത് അകത്ത് പാസ്റ്ററും കുറച്ചുപേരും ആരാധിക്കുന്നു, മറ്റുള്ളവരെ കാർപോച്ചിൽ ആരാധന നടത്തുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പെന്തിക്കോസുകാരുടെ നടുവിലല്ലേ? ഹല്ലേലൂയ. നോക്കൂ, അടുത്തിടയിൽ ഞാൻ കണ്ടില്ലേ, എന്താ നമ്മുടെ ഫേസ്ബുക്കിലും മറ്റ് ഇതര മാധ്യമങ്ങൾ വൈറലായില്ലേ, സഭയ്ക്കകത്ത് കൂട്ടയടി. ആ സ്ഥലത്ത് 21-ഓ 40-ഓ ഒക്കെ ഇരുന്നാൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരണമോ? ഹല്ലേലൂയ. ഇത്തരം സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ആലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ ദൈവമഹത്വം ഇറങ്ങി വരണമോ? നിങ്ങച്ചോ പറയുകയും. ഹല്ലേലൂയ. ക്രമീകരണം വരുത്താത്ത ഉപവാസവും ഐക്യത പ്രാപിക്കാത്ത ആരാധനയും കൊണ്ട് ദൈവം എടുത്തിരിക്കുകയാ. അതിനകത്തേക്ക് ദൈവത്തിന് എങ്ങനെ ഇറങ്ങി വരാൻ പറ്റും? ഹല്ലേലൂയ. ആരാധനയെ അവഹേളിക്കുന്ന ഒരു തലമുറയെ ഇന്ന് എഴുന്നേറ്റിരിക്കുകയാ. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ ഇടയിൽ ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറ എന്താ ചെയ്യുന്നത്? ആ വീഡിയോ എടുത്ത് ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്തിട്ട് ഹല്ലേലൂയ ആരാധനയെ അവഹേളിക്കും വിധം പ്രചരണം കൊടുക്കുമ്പോൾ അങ്ങനെ ആളുകൾ ഇരിക്കുന്നിടത്ത് ദൈവമഹത്വം വരുമോ? ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുൻപാകെ താണിരുന്ന് നിലവിളിച്ച് ദൈവമേ എന്റെ ഞാൻ പരാജയപ്പെട്ടുപോയി, ഞാനും എന്റെ സമൂഹവും പരാജയപ്പെട്ടുപോയി എന്ന് പറഞ്ഞു നിലവിളിച്ച് കവർന്നു വീണ്ടും തയ്യാറാകുന്നിടത്ത് ദൈവമഹത്വം മടങ്ങി വരുമെന്ന് ശക്തിയോടെ വിളിച്ചു പറയുന്നു. പെന്തിക്കോസ്തുകാർക്ക് എന്റെ പ്രസംഗം ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ദൈവത്തെ ആരാധി യഥാർത്ഥമായി ആരാധിച്ച സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നില്ലേ? കാർമേലിൽ ആ യാഗപീഠം ഒന്ന് നന്നാക്കി ഒന്ന് ആരാധിക്കാൻ നോക്കിയപ്പോൾ അവിടെ അല്ലേ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നത്?
ദൈവം ഹല്ലേലൂയ ശലോമോന് നൽകിയ, ദാവീദിന് നൽകിയ, ശലോമോന് നൽകിയ ആ ആ നിയമപ്രകാരം എന്താ ആലയം പണിതപ്പെടല്ലേ മോശ, ആ കൂടാരം പണിതപ്പെടല്ലേ, ദൈവം പറഞ്ഞ അളവനുസരിച്ച് പണിതപ്പെടല്ലേ, അതിനകത്ത് തേജസ് വന്നത്. ഇന്നും ഞാൻ നിങ്ങൾ പറയട്ടെ, യഥാർത്ഥ ആരാധന നടക്കുന്നിടത്ത് ദൈവമഹത്വം വെളിപ്പെടും. പ്രഹസനത്തിന്റെ ആരാധനകൾ പുറത്തു കളഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ജനം തയ്യാറായാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവമഹത്വം അവിടേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആമേൻ പറയാം തന്നേടമുള്ളവർ, എന്നോടൊപ്പം ആമേൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തത് കാണുന്നത് ഹല്ലേലൂയ 2:22 വാക്യം, ഏലിയുടെ ഏലി വൃത്തരായാണ് അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രയേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൽ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടും കൂടെ സഹിക്കുന്നത് അവൻ കേട്ടു എന്ന് പറഞ്ഞ ആലയത്തിനകത്ത് അധാർമികമായ പാപങ്ങൾ പെരുകുന്നു. ദൈവമഹത്വം നഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ റീസൺ അധാർമികമായ പാപങ്ങൾ സഭയ്ക്കകത്ത് പെരുകുന്നു. പണ്ട് രണ്ടാം കെട്ടുകാരൻ പുറത്തായിരുന്നു, പലിശക്കാരൻ പുറത്തായിരുന്നു, വ്യഭിചാരി പുറത്തായിരുന്നു. പക്ഷെ ഇന്ന് ഗ്രൂപ്പിന്റെ പേരിൽ ഏത് വ്യഭിചാരിയും സംരക്ഷിക്കാൻ ആളുകൾ തയ്യാറാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ ഒരുപക്ഷെ വില കുറഞ്ഞ പരുത്തിത്തുണി ഉപയോഗിച്ച് കാളവണ്ടി യുഗത്തിൽ ജീവിച്ചിരുന്നവരായിരിക്കാം. പക്ഷെ അശുദ്ധി അശുദ്ധിയാണെന്ന് മുഖത്തു നോക്കി പറയാൻ തന്റേടത്തോടെ ആർജവത്തോടെ പറഞ്ഞ് അശുദ്ധനെ നീക്കം ചെയ്തപ്പോൾ വ്യാപരിച്ചു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. അവർ ഓശാന പാടാനല്ല നിന്നത്, ഹല്ലേലൂയ. അവർ നിന്നത് വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരെ, ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് അരുളി ചെയ്ത ദൈവവചനത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ നഷ്ടപ്പെട്ട മഹത്വം നമ്മിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. അടുത്ത റീസൺ ഹല്ലേലൂയ 25 വാക്യം, അതിന്റെ 2:25 പറയുന്നു, അവർ അപ്പന്റെ വാക്കു കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഉപദേശം കൈക്കൊള്ളാൻ അവർ തയ്യാറായില്ല. ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് വേണ്ട? ഉപദേശം വേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകതയാണ് ദൈവവചനത്തിന്റെ ഉപദേശം ഒന്നും വേണ്ട. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉപദേശം നഷ്ടപ്പെട്ടപ്പോ അകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടു. അകത്ത് വിശുദ്ധി നഷ്ടപ്പോൾ ആരാധനയുടെ മഹാത്മ്യം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോ ആലയത്തിനകത്ത് ഇറങ്ങി വന്ന മഹത്വവും പോയി. അതുകൊണ്ട് തിരികെ പ്രാപിപ്പാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. നോക്കുക, ഈ മഹത്വം കൊണ്ടുവരാൻ നമ്മളും പല പരിപാടികളൊക്കെ ചെയ്യാം. അതുപോലെ ഈ നഷ്ടപ്പെട്ട പെട്ടകം തിരികെ കൊണ്ടുവരാൻ ദാവീദ് ഒരു പരിപാടി ചെയ്യുക. 6 നോക്കിയാൽ, 2 Samuel 6 നോക്കിയാൽ എന്റെ 1 വാക്യത്തിൽ ഇങ്ങനെയാണ്, അനന്തരം ദാവീദ് ഇസ്രയേലിൽ നിന്ന് സകല വിരുദ്ധന്മാരായി 30,000 പേരെ കൂട്ടി വരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായി സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പെട്ടൻ ബാലയെ യഹൂദയിൽ കൊണ്ടുവരേണ്ടതിന് അവൻ പുറപ്പെട്ടു പോയി. കൂടെ അവൻ 1 ഒരു കാളവണ്ടിയും കൂടെ ഉണ്ടാക്കാൻ, വായിച്ചു കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ, കാളവണ്ടിയും ഒരു പുത്തൻ കാളവണ്ടിയും കൂടെ കൊണ്ടുപോയി ദൈവത്തിന്റെ പെട്ടകം എടുത്ത് കാളവണ്ടി വെച്ചു. അത് ഹല്ലേലൂയ, അത് എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാക്കോന്റെ കളത്തിങ്കിൽ എത്തിയപ്പോ കാള വിരണ്ടു. വിരണ്ടപ്പോ പെട്ടകത്തെ കയറി ഒരുത്തൻ പിടിച്ചു, ഉസ്സാ കയറി പിടിച്ചു, അവൻ ഛേദിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പെട്ടകം കൊണ്ടുവരാൻ ദാവീദും കൂട്ടരും ചെയ്ത പരിപാടി എന്താ? 1, അവൻ നല്ലൊരു കാളവണ്ടി ഉണ്ടാക്കി. ഹല്ലേലൂയ. പ്രമാണം അങ്ങനെയാണ്, പുരോഹിതന്റെ തോളത്തിരിക്കേണ്ട പെട്ടകം കാളവണ്ടിയിൽ വരുമോ? സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പല പരിപാടികളും കാളവണ്ടി പ്രോജക്റ്റ് അല്ലേ? ഹല്ലേലൂയ. ചിലത് കേട്ട വളരെ ചിരി വരും. അഗ്നി 2020
ഉണർവ് 2019 എന്തെല്ലാം പേരുകളാ. പക്ഷേ അത്തരം കാളവണ്ടിക്കകത്തു തമ്പുരാൻ വരുമോ എന്ന് നിങ്ങൾ നോക്കേ. അടുത്തത് കൊണ്ടുവരാൻ ആരെയാ കൊണ്ടുപോകുന്നത്? സകല വിരുദ്ധന്മാരെയും 30,000, ഒന്നും രണ്ടും ഒന്നുമല്ല, 30,000 വിരുദ്ധന്മാരെ കൂട്ടിയാണ് പട്ടണം കൊണ്ടുപോകാൻ പോകുന്നത്. ഹല്ലേലൂയ. നോക്കുക, പാടാൻ കഴിവുള്ള, വാദ്യം വായിക്കാൻ കഴിവുള്ള വിരുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുപോകുകയാ. നിങ്ങൾ നോക്കണം, ഇന്നും പെന്തക്കോസ്തുകാർക്ക് എന്താ പറ്റിയത്? പെന്തക്കോസ്തിനകത്ത് ഇഷ്ടംപോലെ വിരുദ്ധന്മാരില്ലേ? പ്രസംഗിക്കുന്ന വിരുദ്ധൻ, നല്ല ബാസ് ഉണ്ടെങ്കിൽ ആരും കൺവെൻഷൻ പ്രസംഗനാകും, അല്പം പ്രാസമുണ്ടെങ്കിൽ ശക്തനായ പ്രസംഗകനാകും. പണ്ടേ അപ്പച്ചന്മാരുടെ ശബ്ദം പാറപ്പുറത്തുറയ്ക്കുന്ന ശബ്ദമാണെങ്കിലും അവര് ശബ്ദമഹിമയ്ക്കല്ല കാര്യം കൊടുത്തത്, സ്പെഷ്യലോ വചനം പ്രസംഗിക്കുന്നവർക്കായിരുന്നു സ്ഥാനം കൊടുത്തിരുന്നത്. ഇന്ന് നമ്മുടെ സ്റ്റേജുകൾ കൈയാളുന്നത് ആരാണ്? ഹല്ലേലൂയ, പ്രസംഗ പാടവമുള്ളവൻ വിരുദൻ. ഇനി ആരാ പാടുന്നത്? ഹല്ലേലൂയ, എന്റെ പ്രിയ സ്നേഹിത, അല്ലെങ്കിൽ എന്റെ ഈ പാട്ട് ലീഡ് ചെയ്ത പേഴ്സിറ്റോനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവദാസിയ. ഹല്ലേലൂയ, നോക്കുക, ഇന്ന് പാടുന്ന വിരുദ്ധന്മാർ അകത്ത് കയറി, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് നോക്കട്ടെ, നിങ്ങൾക്ക് പറയട്ടെ, ഞാനൊരു യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. ഒന്നാം ദിവസം പാടിയത് മഴവിൽ മനോരമയുടെ ഗായകൻ, രണ്ടാം ദിവസം പാടിയത് സൂര്യയിലെ ഗായകൻ, മൂന്നാം ദിവസം പാടിയത് ഹല്ലേലൂയ ഏഷ്യാനെറ്റിലെ ഗായകൻ. ആ പുള്ളി അന്ന് രാത്രിയുടെ പാടിയിട്ട് ഒരു 10-16 കിലോമീറ്റർ അപ്പുറത്തെ അമ്പലത്തിലും പാടി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ആളെ കൂട്ടാനുള്ള പരിപാടി. ഹല്ലേലൂയ. നോക്കൂ, ഇത്തരം വിരുദ്ധന്മാർ അകത്തു കയറി ആളെ കൂട്ടാൻ ശ്രമം നടത്താൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോ ദൈവമഹത്വം പോയത് പലരും അറിയുന്നില്ല. ഹല്ലേലൂയ. മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേജിലേക്കും ഞാൻ കാണുന്ന കാഴ്ച, തവള കൊട്ടുന്ന ഒരുത്തൻ കൈ മുകളിലോട്ടൊന്ന് മാറ്റിയപ്പോ അവന്റെ കൈ നിറയെ കെട്ടാണ്. യോഗം കഴിഞ്ഞപ്പോ ഞാൻ അടുക്ക വിളിച്ചു, കുഞ്ഞെ നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചപ്പോ പറയാ, പാസ്റ്റർ എന്നോട് ക്ഷമിക്കണം, ഇവരിന്ന് ആ കൊട്ടാൻ ആളില്ലാത്തത് കൊണ്ടാ എന്നെ വിളിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം ദൈവമഹത്വം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി നാം നടത്തുന്ന യോഗങ്ങൾക്കകത്ത് ദൈവഹിതമല്ലാത്ത വിരുദ്ധന്മാർ തള്ളിക്കയറിയപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ദൈവമഹത്വമാണെന്ന് എത്രപേർ തിരിച്ചറിയുന്നു? ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവസഭയ്ക്ക് വിരുദ്ധന്മാരെ അല്ല വേണ്ടത്, വിശുദ്ധന്മാരെയാ വേണ്ടത്. ദൈവസഭയ്ക്കകത്ത് മഹത്വം കൊണ്ടുവരാൻ വിരുദ്ധന്മാരെ അല്ല വേണ്ടത്, വിശുദ്ധന്മാരെയാ വേണ്ടത്. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ കൂട്ടം ഒത്തിരി ഒന്നും വേണ്ട, ഒരുത്തം നിന്നാ മതി. കർമ്മേലി തീറങ്ങും, ഒരുത്തം നിന്നാ മതി, ഒറ്റ ഒരുത്തം നിന്നാ മതി. വിശുദ്ധരായ നീ ഒറ്റയ്ക്ക് നിന്നാൽ ദൈവിക മഹത്വം മടങ്ങി വരുമെന്ന് ഞാൻ ശക്തിയോടെ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നോക്കുക, ഒബേദേദോമിന്റെ ഭവനത്തിൽ ഇരുന്ന് 3 മാസം ഇരുന്നപ്പോൾ അവനെ അനുഗ്രഹിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ വീണ്ടും ആ പെട്ടകം തിരികെ കൊണ്ടുവരാൻ തയ്യാറായപ്പോൾ അവൻ മാനസാന്തരപ്പെട്ട മടങ്ങി വരുന്നത്. 1 തിമോത്തി 1:15 വായിച്ചാൽ ആ അധ്യായം തന്നെ ദാവീദിന്റെ മാനസാന്തരം കാണാം. ഹല്ലേലൂയ. മുമ്പേ 2 സമൂഹത്തിൽ 6 അവന്റെ ഇഷ്ടത്തിന് മഹത്വം കൊണ്ടുവരാൻ പോയി, ഉസ്സാ ഛേദിക്കപ്പെട്ടു, പരാജയപ്പെട്ട ദാവീദ് മാനസാന്തരപ്പെട്ട് വചനപ്രകാരം അടുത്തു വന്നപ്പോഴാണ് അവനോടൊപ്പം മഹത്വം മടങ്ങി വന്നത്. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരെ, മാനസാന്തരപ്പെട്ട് വചനത്തിലേക്ക് മടങ്ങി വന്ന് വചനത്തിന്റെ പ്രമാണമനുസരിച്ച് ദൈവ മുമ്പാകെ മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ട മഹത്വം നിന്നോടൊപ്പം മടങ്ങി വരുമെന്ന് ഈ രാത്രി ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുകയാണ്. 1 തിമോത്തി 1:15 നോക്കിയാട്ട് ദാവീദ് പറയാ, ദാവീദ് അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി, ദൈവത്തിന്റെ പെട്ടകത്തിന് ഒരു സ്ഥലം ഒരുക്കി, അതിനെ ഒരു കൂടാരം അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരെ അല്ലാതെ
ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാൻ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടവന്റെ ലക്ഷണമാ. മുമ്പ് സകല ബിരുദന്മാരുവാ. ഇന്ന് നമ്മൾ എവിടെ നോക്കിയെ കോർഡിനേറ്റ് ചെയ്യുന്ന ബിരുദൻ, പ്രസംഗിക്കുന്ന ബിരുദൻ, പാടുന്ന ബിരുദൻ, ഹാലലുയ്യ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹാലലുയ്യ, എല്ലായിടത്തും ബിരുദന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മുടെ കൺവെൻഷനുകളല്ല, ആ സ്റ്റേജ് ഒന്ന് കിട്ടാൻ വേണ്ടി എന്തെല്ലാം പണികളാ ചെയ്യുന്നറിയാമോ? ഹാലലുയ്യ, ലക്ഷങ്ങൾ വിലക്കെടുത്തിട്ടാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. ഹാലലുയ്യ, ലക്ഷങ്ങൾ കൊടുക്കണ്ട, തെരുവിൽ നീ ഇറങ്ങി പ്രസംഗിക്കേ. ആ തെരുവ് നിന്നെ കാത്തിരിപ്പുണ്ട്. 5 പൈസ കൊടുത്തില്ലെങ്കിലും ആ തെരുവിൽ ദൈവത്തിന്റെ മഹത്വം പ്രവർത്തിക്കുന്ന, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവദാസനായി, ഒരു ദൈവദാസിയായി മാറാൻ നീ കൊതിക്കുന്നുവോ? ഹാലലുയ്യ. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മാനസാന്തരപ്പെട്ട ദാവീദ് പറയുക, ലേവ്യരെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ മേലാണ് മഹത്വം മടങ്ങി വരുന്നത്. എല്ലാവർക്കും അങ്ങ് കേറാമെന്ന് ചിന്തിക്കരുത്. ആർക്കും കേറി ആടാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം. അതിനൊരു പരിഭാവനതയുണ്ട്. പക്ഷെ ഇന്ന് എന്താണെന്നറിയാമോ? ആർക്കും കേറാം, ആർക്കും പ്രസംഗിക്കാം, ആർക്കും ലീഡ് ചെയ്യാം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എന്തു സംഭവിച്ചു? ദൈവമഹത്വം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കണം, ദാവീദ് ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. 15:12 പറയുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവീൻ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ആ വാക്കിന്റെ അർത്ഥം എന്താ? മഹത്വം തിരികെ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് വരണം. ആ നിയമം അനുസരിച്ച് ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഏത് യോഗത്തിൽ വന്നാലും ശുദ്ധീകരണം പ്രാപിക്കാതെ അടുത്ത് വരരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആലയത്തിനകത്തേക്ക്, ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരു അശുദ്ധന് പ്രവേശനം ഉണ്ടായിരുന്നുവോ? ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ആർക്കും കയറാൻ പറ്റുന്ന ഒരു ഒരു പർവ്വത്തിലേക്ക് പോയി. എന്നാൽ ഇന്ന് വൈകവേളയിൽ പെന്തക്കോസ്തുകാർ പറയട്ടെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ തയ്യാറായാൽ, ഞാൻ ഉൾപ്പെടെ ശുദ്ധീകരിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, മഹത്വം കൂടെ വരും. ഇനി വചനം എടുത്തു പറയുന്നുണ്ട്, നിയമപ്രകാരമല്ലല്ലോ. ഈ പുസ്തകത്തിനൊരു നിയമമുണ്ട്, ഈ പുസ്തകത്തിന് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരം അടുത്തു വന്നാൽ, ഹല്ലേലൂയ, ദാവീദിന്റെ കൂടെ ഹല്ലേലൂയ പെട്ടകം മടങ്ങി വന്നതുപോലെ നിന്നോടൊപ്പം ദൈവമഹത്വം മടങ്ങി വരും. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഹല്ലേലൂയ, ഉസ്സാ ഛേദിക്കപ്പെട്ടപ്പോ ഹല്ലേലൂയ അപ്രതീക്ഷിതമായി ഒരുത്തന്റെ വീട്ടിലേക്ക് മഹത്വം കയറി ചെന്നു. ഹല്ലേലൂയ, അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവന്റെ വീട്ടിലേക്ക് ആ മഹത്വം കയറി ചെല്ലുമെന്ന്. അവന്റെ പേരാണ് ഹല്ലേലൂയ ഒബേദേദ് എന്ന് പറയുന്നവൻ. ഹല്ലേലൂയ, അവൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ വീട് ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ വഴിവക്കിൽ ഉസ്സാ ഛേദിക്കപ്പെട്ടപ്പോഴാണ് അവന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. പക്ഷെ ദൈവത്തിന് അവന്റെ വീട്ടിൽ കയറി ചെല്ലാൻ ഒരു മടിയുമില്ല. ഈ തീഷ്ണതയുള്ള ദൈവം ദേശേനെരുന്ന് നോക്കിയത് കൊണ്ട് 50,000 പേരെ സംഹരിച്ചവൻ തന്റെ ദാസനായ ഒബേദേദോമിന്റെ വീട്ടിലേക്ക് കയറാൻ അല്പം പോലും മടിയില്ലായിരുന്നു. കാതറന്താ, എപ്പ കയറി ചെന്നാലും അവന്റെ വീട് വിശുദ്ധമാണ്. അവന് ചെന്നിരിക്കത്തക്ക നിലയിൽ അവന്റെ വീട് റെഡിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ആലയത്തിനകത്തേക്ക്, നിന്റെ ഭവനത്തിനകത്തേക്ക് എന്റെ ദൈവത്തിന് എഴുന്നള്ളി വരാൻ തക്കവിധം നിന്റെ വീട് പാകപ്പെട്ടതാണോ? നിന്റെ വീട് റെഡിയാണോ? ഹല്ലേലൂയ. പക്ഷേ ഒബേദേദോമിന്റെ വീട്ടിൽ ദൈവം കയറി ചെന്നു. അർഹതയില്ലാത്ത അവന്റെ വീട്ടിലേക്ക് ആ പെട്ടകം കയറി ചെന്നു. 3 മാസമേ ഇരുന്നുള്ളൂ. സകലത്തിലും അവനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞെ, എന്നെ കേൾക്കുന്ന ദൈവദാസ, ദൈവദാസി, ദൈവപൈതലെ, ചെറുപ്പക്കാരെ, നമ്മുടെ നടുവിൽ വെളിപ്പെട്ട ആ മഹത്വം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതരം തടിച്ചിരുന്ന, വിക്കനായിരുന്ന,
ചുവയേറെ സംസാരിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിരുന്ന എന്നെ കുറിച്ച് ഹല്ലേലൂയ ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ശരിയാവണ്ണം സംസാരിക്കാൻ കഴിവില്ലാതിരിക്കുമ്പോ ഹല്ലേലൂയ സാഗറിലേക്ക് പാസ്റ്റർ പി ഡി ജോൺസൺ അസംബ്ലിസ് കൊണ്ട് സൂപ്രണ്ടായിരുന്ന മുൻ സൂപ്രണ്ടായിരുന്ന കർത്താവിന്റെ ദാസൻ എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്റെ അധരത്തിന്റെ കെട്ട് കഴിച്ച അതേ ദൈവകൃപ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അനേക ദൈവദാസന്മാർ സുസൂക്ഷിച്ചപ്പോൾ അവരുടെ കരം വെപ്പിനാൽ അനേക ഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ ഹല്ലേലൂയ പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ദൈവസഭയ്ക്കകത്തേക്ക് ഒരു ദൈവദാസൻ കയറി വന്നപ്പോ ആ കണ്ണിൽ നിന്ന് വ്യാപരിച്ച തീ മൂലം അകത്തിരുന്ന ഹല്ലേലൂയ ആ പിശാച് വിറച്ചു പറയുകയാ കണ്ണിൽ നിന്ന് തീ വരുന്നു. അത്രമാത്രം ദൈവ മഹത്വം വെളിപ്പെട്ട സമൂഹമാ ദേശത്ത് അരോഗമായി കൈവിടപ്പെട്ടു പോകുന്ന ആളുകളെ എടുത്തുകൊണ്ടുവന്ന് ആലയത്തിനകത്തിട്ട് പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ചു സൗഖ്യമാക്കിയ കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. ആയിരങ്ങളെ രക്ഷയിലേക്ക്, ആയിരങ്ങളെ സ്നാനത്തിലേക്ക്, ആയിരങ്ങളെ അഭിഷേകത്തിലേക്ക്, ദൈവപ്രവർത്തിലേക്ക് നയിച്ച നമ്മുടെ സഭയുടെ സ്ഥിതി എന്താ? എന്റെ കേൾവിക്കാരെ, ദൈവ മഹത്വം ഒന്ന് മടങ്ങി വരാൻ എത്രക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ വലിയ മഹത്വം ഞങ്ങളുടെ നടുവിലേക്ക് ഒന്ന് മടങ്ങി വരണമേ എന്ന് ശക്തിയോടൊന്ന് പ്രാർത്ഥിപ്പാൻ, ശക്തിയോടൊന്ന് പ്രാർത്ഥിപ്പാൻ എത്രക്ക് ആഗ്രഹമുണ്ട്, എത്രക്ക് ആഗ്രഹമുണ്ട്. ശക്തിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. കർത്താവേ, ആ വലിയ മഹത്വം ഞങ്ങളുടെ നടുവിൽ ഒന്ന് വെളിപ്പെടണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നടുവിൽ വെളിപ്പെട്ട ആ മഹത്വം, ആ വിശുദ്ധന്മാരുടെ നടുവിൽ വ്യാപരിച്ച ആ മഹത്വം ഞങ്ങളുടെ ദൈവദാസന്മാരുടെ നടുവിൽ, ഞങ്ങളുടെ സഭയ്ക്കകത്ത്, ഞങ്ങളുടെ ജനത്തിനകത്ത് ആ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് നീയും ഞാനും നാമം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ദൈവം വീണ്ടും നമ്മെ സന്ദർശിക്കാൻ ശക്തനാ. നിങ്ങളായിരിക്കുന്ന മുറിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമേ ആ വലിയ മഹത്വം നിങ്ങളെ ആരും കാണുന്നില്ല, പക്ഷെ നിങ്ങളെ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങു. ദൈവമേ, അങ്ങയുടെ മഹത്വം, ആ വലിയ ദൈവ മഹത്വം ഞങ്ങളുടെ നടുവിൽ ഒന്ന് അയക്കണമേ. അങ്ങയുടെ വിടുതൽ ഞങ്ങളുടെ മേൽ അയക്കണമേ. പ്രഹസനങ്ങൾ മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള ആ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. പിതാവേ, ഈ സമയം നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നീ ഉപയോഗിക്കണമേ, അവരിലൂടെ ദൈവപ്രവൃത്തി അയക്കണമേ. ഞങ്ങളുടെ സഭ ദേശത്ത് അപമാനിക്കപ്പെടാനല്ല, അനാദരമുണ്ടാകാനല്ല, നിന്ദിക്കപ്പെടാനല്ല, ഞങ്ങൾ സേവിക്കുന്നത് മൂലം, അങ്ങയെ സേവിക്കുന്നത് മൂലം അങ്ങയുടെ മഹത്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട ആ ദൈവകൃപ ഞങ്ങളുടെ മൺകൂടാരങ്ങളിലും ഞങ്ങളുടെ ദേശത്തും വെളിപ്പെടാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവദാസന് വിശേഷാൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനായി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ കാലഘട്ടത്തിന് ഒരു പ്രവാചക ശബ്ദമാണ് പ്രിയ കർത്താദാസിലൂടെ നമ്മളെ കേൾപ്പിക്കുവാനിടയായത്. മഹത്വം പോയി പോയി, പെന്തക്കോസ്റ്റിന്റെ മഹത്വം പോയി പോയി. നമുക്കറിയാം, എനിക്ക് എന്തെന്ന് മനസ്സിലാകുന്നില്ല, ഇതൊരു ദൈവത്തിന്റെ നിയോഗമാണ്. ഒരു ഒന്നരയാഴ്ച മുമ്പേ പ്രിയ സംസാരിച്ച പ്രിയ വിയുവർ ജോർജ് ഒരു പാസ്റ്റർ ഈ ഓൺലൈനിലുണ്ട്. പ്രിയ കർത്താദാസൻ പെന്തക്കോസ്റ്റിന്റെ മൂല്യച്യുതികളെ പറ്റി സംസാരിച്ചു. ഞാൻ വിചാരിക്കുന്നു കറക്റ്റ് അതിന്റെ ഒരു തുടർച്ച ഇന്ന് രാത്രിയും ഒരു പ്രവാചക ശബ്ദം പ്രിയ കത്തുല്ലാസിലൂടെ ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രിയും പ്രിയപ്പെട്ടവരെ, ഇത് നമ്മോടുള്ള സന്ദേശമാണ്. പെന്തക്കോസ്റ്റിന്റെ തനിമ എന്തെന്ന്, പെന്തക്കോസ്റ്റിന്റെ മൂല്യം എന്തെന്ന്, ആ വചനത്തിന്റെയും വിശുദ്ധിയുടെയും ആധികാരികത എന്തെന്ന് ഇന്ന് രാത്രിയും പ്രിയ കത്തുല്ലാസിലും കൂടെ കേൾക്കുവാനിടയായി. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശബ്ദമാണ് ദൈവം നമ്മെ കേൾപ്പിച്ചത്. യാതൊരു ദിവസം തന്നെ ദൈവം നമ്മോട് സംസാരിക്കുന്നിടയായി. ഇന്ന് രാത്രിയും പ്രിയ കത്തുല്ലാസിനെ എനിക്ക് വളരെ തിരക്കുകളുടെ നടുവിലും ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കാലഘട്ടത്തിന് ശബ്ദം അറിയിച്ച പ്രിയ ദൈവദാസൻ പാസ്റ്റർ പ്രഭാറ്റി തങ്കച്ചൻ അവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാരംഭമായി ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ സ്റ്റെപ്പേഴ്സ് ജോണുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ടും നമ്മളുടെ മീറ്റിംഗ് സയോൺ സിംഗേഴ്സ് ഗാനങ്ങൾ ആലപിക്കുകയും
കർത്തൃദാസൻ പാസ്റ്റർ ബി മോനശൻ ദൈവം എന്നെ സംസാരിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടി വരാം. നമ്മൾ ഒരുമിച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരിക്കുമ്പോൾ ഈ ദൂതുകൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തി പ്രിയ കർത്തൃദാസന് വേണ്ടി കുടുംബത്തിന് വേണ്ടി സൂക്ഷകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ വിയവരം ജോർജ് കുട്ടി പാസ്റ്റുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. സ്വർഗപിതാവേ കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം. സ്വർഗപിതാവേ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ചുരുങ്ങിയ സമയം മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ കേൾക്കുവാൻ സർവശക്തനാവുന്ന ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ശക്തമായി പ്രസംഗിപ്പാൻ പ്രിയ തങ്കച്ചം പ്രദാസന് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നഷ്ടപ്പെട്ട മഹത്വം മടത്തി വരുവാൻ ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങളെ കുറിച്ച് കേൾപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആരാധന അഗണ്യമായി കരുതിയ ഒരു കൂട്ടം ജനത്തിന്റെ മധ്യയിൽ നിന്ന് അധാർമ്മീയത കൊടുകുത്തിവാണ ദൈവാലയത്തിൽ നിന്ന് ദൈവമഹത്വം നഷ്ടമായതിനെ കുറിച്ച് കുത്തുന്ന മുപ്പല്ലി പ്രയോഗം നടത്തുന്ന കയ്യേറ്റം ചെയ്യുന്ന ആ ആലയത്തിലെ പ്രവർത്തനത്താൽ ദൈവമഹത്വം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഉപദേശം കൈക്കൊള്ളാതെ പോയ ഒരു കൂട്ടം ജനത്തിന്റെ മടുവിൽ നിന്ന് ദൈവമഹത്വം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. ദാവീദിന് പറ്റിയ തെറ്റും ഞങ്ങൾക്ക് ഇന്ന് പലക്കാലം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവകൃപയുള്ള കേഹാത്യ പുരോഹിതന്മാരെ കൊണ്ടുപോകേണ്ടതിന് പകരം ബിരുദന്മാരെ കൊണ്ടുപോയതിന്റെ ഫലമായി അവർക്ക് സംഭവിച്ച പരാജയത്തെ കുറിച്ച് ഒക്കെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ വലിയ നാമത്തെ വാഴ്ത്തുന്നു. എന്നാൽ പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്തി ആയിരങ്ങളെ ദൈവത്തിങ്കിലേ കാലായപ്പെടുത്തിയ ഞങ്ങളുടെ പണ്ടത്തെ കാലം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, എന്നാൽ ഞങ്ങൾ നിന്ന് മഹത്വം നഷ്ടപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ എന്ന് ഇരമ്യാവ് കരഞ്ഞു വിലപിച്ചതുപോലെ ഞങ്ങളും ഈ ദിവസങ്ങളെ കരഞ്ഞു വിലപിച്ച് ദൈവമഹത്വം മടക്കി കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവേ ഞങ്ങൾക്കിടയാക്കി കൊള്ളുമാറാകേണം എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷ ഞങ്ങളുടെ പുരുത്തനെ വരും കാലങ്ങളിലും ദൈവം ശക്തമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ യോഗം കണ്ടക്ട് ചെയ്യുന്ന നിന്റെ ദാസൻ ഫെയ്ത്ത് ബ്ലസ്സനായി സ്തോത്രം. ദൈവം കൊടുത്ത നല്ല കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഭംഗിയായ രീതിയിലെല്ലാം കോർഡിനേറ്റ് ചെയ്യുവാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ സിസ്റ്റർ പെർസിസ്റ്റോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ നിന്റെ ജനത്തിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിംഗും അനുഗ്രഹകാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഈ ദിവസങ്ങളിലായി ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും ദൈവമഹത്വം മടക്കി വരുത്തുവാനും ഞങ്ങളെ കൊണ്ട് കൃപ ചെയ്തുകൊള്ളുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. വേഗം വരുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അതിവിനീതമായി അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. ആശീർവാദം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിനിർത്തന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഓർത്തുപ്രാച്ച എല്ലാ വിഷയങ്ങളുടെ മേലും സകല വിശുദ്ധന്മാരോടുകൂടിയും കർത്താവിന്റെ വീണ്ടും ഒരുവരെയും ഇന്ന് പോലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ടും 7 മണിയാകുമ്പോൾ ഒരുമിച്ച് കൂടി വരാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒരു പ്രാവശ്യം കൂടെ പ്രിയ പ്രഭാതി തക്കച്ചൻ പാസ്റ്റർ, ഈയൊരു ജോറിന്റെ പാസ്റ്റർ, അങ്ങനെയുള്ള ദൈവദാസന്മാർ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ.
Bye.
ജീസസ് കർത്താവേ, ഞങ്ങൾ അങ്ങെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങെ സ്നേഹിക്കുന്നപ്പ. അമാരക ശന്തകരഗസി റീബ ഖബാരമാലക്ഷം ധനാസഗത്യാനക അന്തലേഖേ രഗത്നാസ്യാന്തനേ. ഹല്ലേലൂയാ, വി അഡോർ യു, വി അഡോർ യു മാസ്റ്റർ, വി ലവ് യു ജീസസ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി, ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി, തന്റെ സ്വന്തം മക്കളാക്കി തീർത്തതിനായി കർത്താവേ, ഹല്ലേലൂയാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി 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 പറയുന്നപ്പ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾക്ക് ഈ പദവി തന്നതിനായി അങ്ങേക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ശ്വാസം തന്നതിനായി നന്ദി അപ്പ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ജീവനുള്ളതിനായി, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളതിനായി അപ്പ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ, അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവേ കൈകൾ കരങ്ങൾ കൊട്ടുവാനും ഉയർത്തുവാനും കർത്താവേ പാട്ട് പാടുവാനും ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് ബലം തന്നല്ലോ, ഞങ്ങൾക്ക് ആരോഗ്യം തന്നല്ലോ കർത്താവേ. കർത്താവേ, അതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും പോരാപ്പ. ഹല്ലേലൂയ, അനേകർ അനേകർ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ ഇന്നും രോഗികളായി കർത്താവേ വീടുകളിലും കർത്താവേ ഹോസ്പിറ്റലുകളുമായിരിക്കുമ്പോൾ കർത്താവേ ശ്വാസമെടുക്കാതിരിക്കുമ്പോൾ കർത്താവേ ശബ്ദമെടുക്കാതെ ഇരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്കിതൊക്കെ കർത്താവേ ഞങ്ങൾക്ക് തന്നതിനായി ഹല്ലേലൂയ. അങ്ങയുടെ കൃപക്കായി, അങ്ങയുടെ കൃപക്കായി, അങ്ങയുടെ ദാനങ്ങൾക്കായി അപ്പ നന്ദി 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 അപ്പ. ഹല്ലേലൂയ, റീബ ഖവാര ബാലക ശന്തകര ഗരഗസ്യാനവ. താങ്ക്യൂ ലോർഡ്, താങ്ക്യൂ ലോർഡ്, വി വർഷിപ്പ് യു, വി വർഷിപ്പ് യു ലോർഡ്. കർത്താവേ ഞങ്ങളെ തന്നെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്ന അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഹല്ലേലൂയ, യെസ്. ഞങ്ങൾ ഒറ്റയല്ലാത്തത് കൊണ്ട് നന്ദി, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി. താങ്ക് യു, താങ്ക് യു ലോർഡ്. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതിയപ്പ. ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദിയപ്പ. ഹല്ലേലൂയ, അങ്ങയുടെ ചേർന്ന് നടക്കുവാൻ, അങ്ങെ പിൻഗമിക്കുവാൻ വിശുദ്ധിയോടുകൂടി കർത്താവേ വചനപ്രകാരം ഈ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തന്നെ ഞങ്ങളെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാ മാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക് കരയേറ്റുന്നു. അങ്ങ് മാത്രം അതിന് യോഗ്യൻ.